ഇപ്പോൾ ജൈവ പച്ചക്കറി കൃഷി എന്ന് നമ്മൾ വാദവരാതെ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ പ്രചരണം നടന്നിട്ടുണ്ട്. ഇതെല്ലാം ജൈവമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമുണ്ട്. അതിന് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ കാർഷിക സർവകലാശാലയിൽ ഒരു പെസ്റ്റിസൈഡ് റെസിഡ്യൂ ലാബ് മാത്രമാണ് ഉള്ളത്. ഇതൊക്കെ ഒരു തമാശയായി തോന്നുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ 3 അഗ്രികൾച്ചർ കോളേജുകൾ കേരളത്തിലുണ്ട്. ഈ 3 കോളേജുകളിലും രാസവളവും കീടനാശിനിയും ഉപയോഗിച്ചിട്ട് എങ്ങനെ കൃഷി ചെയ്യാമെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു സൈഡിൽ കൃഷിഭവൻ മുഖാന്തരം ജൈവ രീതിയിലുള്ള കൃഷിയെ പറ്റിയിട്ട് സംസാരിക്കുക, വേറൊരു സ്ഥലത്ത് വർഷങ്ങളായിട്ട് ഇതിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, എന്തൊരു വിരോധാഭാസമാണ്. അപ്പോൾ ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ്റാണെങ്കിൽ ആദ്യം അത് നിർത്തണം. കുട്ടികളെ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കണം. നമുക്ക് വേണ്ടാത്ത ഒരു കുറേ ലോകമഹായുദ്ധങ്ങളൊക്കെ പഠിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് വേണ്ടുന്ന ആഹാരം എന്ന് പറയുന്ന മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. അതല്ലേ പഠിപ്പിക്കേണ്ടത്, അതാണ് പ്രധാനമായിട്ട് പഠിപ്പിക്കേണ്ടത്. കാരണം ആളുകൾ എപ്പോഴും മടിക്കുകയാണ്. ഇത് നമുക്കറിയുന്ന ഒരു പരിപാടിയാണ്, വലിയ വലിയ എന്തോ ടെക്നിക്കാണോ, ഒന്നുമില്ല. നമ്മൾ ആലോചിച്ച് തലമുണ്ടാക്കേണ്ട ഒരു കാര്യവും ഇതിനകത്തില്ല. കുറച്ച് നനച്ചു കൊടുക്കണം, നല്ല വിത്തായിരിക്കണം. വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയില്ലേ, അത് കൃഷിയുടെ കാര്യത്തിൽ വളരെ പ്രധാനമാണ്. ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, എന്തുകൊണ്ട് നമ്മുടെ എല്ലാം നശിച്ചു പോകുന്ന കീടങ്ങൾ വരുന്നു, മറ്റേത് വരുന്നു, നല്ല വിത്താണെങ്കിൽ ഒരു കീടവും വരില്ല. എന്നേക്കാളും ഹൈറ്റിൽ എൻ്റെ വീട്ടിൽ പടവലങ്ങ ഉണ്ടായിട്ടുണ്ട്. എന്നേക്കാളും ഹൈറ്റ് എന്ന് വെച്ചാൽ അതൊരു വലിയ ഹൈറ്റൊന്നുമല്ല, എന്നാലും ഞാൻ പറയാണ്. അപ്പോൾ ആ പടവല പിന്നെ നമ്മൾ ഒരെണ്ണം മാറ്റി വെക്കണം. അത് ആ ചെടി തന്നെ ഇരുന്നിട്ട് ഉണങ്ങട്ടെ, അത് വിത്തിന് വെക്കണം. ഏറ്റവും ആരോഗ്യമുള്ള പച്ചക്കറിക്ക് എടുത്ത വിത്ത് ഗുണമുള്ളതായിരിക്കും. ഇപ്പോൾ ജൈവ പച്ചക്കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് സർക്കാരുകളുടെ ഇപ്പോഴത്തെ ഒരു മുന്നോട്ട് പോക്ക് അത് സാറ്റിസ്ഫൈഡ് ആണോ? കൃഷിമന്ത്രി V.S. സുനിൽകുമാർ അദ്ദേഹം വളരെ ഉത്സാഹിയായിട്ടുള്ള ഒരു ആളാണ്. അദ്ദേഹം അടിസ്ഥാനപരമായിട്ടൊരു കൃഷിക്കാരനാണ്, കൃഷിക്കാരൻ്റെ മനസ്സുള്ള ആളാണ്. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അദ്ദേഹം കുറേ കാര്യങ്ങൾ ഈ രംഗത്ത് ചെയ്യുമെന്ന് നല്ല പ്രതീക്ഷ എനിക്കുണ്ട്. ഉദ്യോഗസ്ഥന്മാർ ഇതൊക്കെ നടപ്പിൽ വരുത്തണ്ടേ? മന്ത്രി പറഞ്ഞാൽ തന്നെ നടപ്പിൽ വരുത്താൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം കാട്ടിൽ കൃഷി ചെയ്യാൻ പോകുന്നതെന്ന് കേട്ടു, ഫോറസ്റ്റിനകത്ത്. പണ്ട് പുനം കൃഷി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നടപ്പിലാവണം. കെടുകാര്യസ്ഥതയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. ഒന്നും നേരാൻ വേണം, നടത്തില്ല, നടത്താൻ സമ്മതിക്കില്ല, അതിൻ്റെ അകത്ത് നിന്ന് കാശ് തട്ടാൻ നോക്കും. നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അതിർത്തികളിൽ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തി തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി വരുന്ന തടയും എന്നുള്ളൊരു സംവിധാനം ഒരു കുറച്ച് നാൾ ഇങ്ങനെ മുന്നോട്ട് പോയി. പിന്നീട് അതെല്ലാം ഇപ്പം എല്ലാം അതിന് ശേഷവും എല്ലാം ഇപ്പം നിലച്ച മട്ടാണ്. ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം വെള്ളായണി കാർഷിക കോളേജിലാണ് ഈ ലാബ് ഉള്ളതെന്ന് പറയുന്നത്. വാളയാർ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു ലോറി തടഞ്ഞു, എന്നിട്ട് അവിടെ നിന്ന് സാമ്പിൾ എടുത്തു കൊണ്ടുവന്ന് വെള്ളായണി കാർഷിക കോളേജിൽ 6 ദിവസം കഴിഞ്ഞിട്ടേ റിസൾട്ട് കിട്ടുള്ളൂ. അതേസമയം 1.5 മണിക്കൂർ കൊണ്ട് റിസൾട്ട് കിട്ടുന്ന മെഷീൻ വേറെ ഉണ്ട്. ഇവിടെയല്ല, വേറൊരാളിവിടെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ പ്രോജക്റ്റുമായിട്ട് ഒമാനിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കൈക്കൂലി വേണം ഇത് സ്ഥാപിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട. പക്ഷെ ഇത്ര ശതമാനം എന്ന് പറഞ്ഞിട്ട് അയാൾ ആ സുഹൃത്ത് എന്നോട് പറഞ്ഞാണ്, ഇത് ഞാനുണ്ടാക്കിയ ആരോപണമൊന്നുമല്ല. ആര് ചോദിച്ചു കൈക്കൂലി എന്നുള്ളത് എനിക്കറിയില്ല, അത് അയാളോട് ഞാൻ ചോദിച്ചിട്ടുമില്ല. ഇതൊക്കെ ഇങ്ങനത്തെ പ്രഹസനമാണ്. 6 ദിവസം കൊണ്ട് റിസൾട്ട് വന്നിട്ട് വാളയാറിലെത്തുമ്പോൾ പിടിച്ചു വെച്ച പച്ചക്കറിയുടെ അവസ്ഥ എന്തോ. ജൈവ പച്ചക്കറി ആണതെങ്കിൽ 3-4 ദിവസം കൊണ്ട് അത് കേടാവും. അടുത്ത ജനറേഷനെങ്കിലും നമുക്ക് രക്ഷിക്കാൻ എന്താണ് മാർഗം? അപ്പം നമ്മൾ അമേരിക്കയിലുള്ള സിസ്റ്റം പറഞ്ഞു കേട്ടു. അവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കുട്ടികളോട് വന്ന് ചോദിക്കുകയാണ്, രാവിലെ എന്ത് കഴിച്ചു? പേരൻസിനോട് പറയൂ ഈ ഫുഡ് നിങ്ങൾക്ക് ശരീരത്തിന് നല്ലതല്ല, അതിന് തരരുത് എന്ന് പറയണം. അപ്പോൾ പേരൻസിനും അവയർനെസ്സായി, കുട്ടികളിൽ നിന്ന് വീട്ടിൽ പറയുമല്ലോ. അങ്ങനെയൊന്നൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. എവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ സ്കൂളിൽ പോയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഇതൊക്കെ ഏതെങ്കിലും കാലത്ത് നടന്നാൽ കൊള്ളാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, കൃഷി കുട്ടികളെ ഇപ്പോൾ ഏതോ ഒരു കുട്ടി നെൽക്കതിര് നെൽച്ചെടി കണ്ടിട്ട് ഇതേതാ മരം എന്ന് ചോദിച്ചിരുന്നു അത്ര. അങ്ങനെ ഒരു അവസ്ഥയിലാണ് കുട്ടികളുടെ അറിവ് കിടക്കുന്നത്. നമ്മളൊരു സ്ഥലത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന കുറച്ച് പേരെ കിടക്കുള്ളൂ, കാണുള്ളൂ. ഇത് സർക്കാരാകുമ്പം ആ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളെ ബോധവൽക്കരിക്കാനെങ്കിലും പറ്റും. ആ ബോധവൽക്കരണമാണ് ഏറ്റവും ആദ്യം വേണ്ടത്. സ്വന്തം മക്കൾക്ക് വിഷം കൊടുക്കാതിരിക്കുക, അത്
അച്ഛനമ്മയും ശ്രദ്ധിക്കേണ്ടതാണ്. അച്ഛനമ്മേൻ്റെ കാര്യം പോയി എന്ന് വേണേൽ പറയാം. നമ്മുടെ നാട്ടിൽ കൃഷി ഒരു അവൻ കൃഷിക്കാരനാണെന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ്. എന്നുവെച്ചാൽ പശു ഉണ്ടാവുക ആ വീട്ടിൽ, അപ്പം നമ്മൾ മോള് അവിടെ പോയി ചാണകം വാരേണ്ടി വരുമോ എന്ന് ചിന്തിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. താങ്കളുടെ മേഖല സിനിമയാണ്. അപ്പോൾ സിനിമ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ബോധവൽക്കരണം നടത്തുന്നു. സിനിമയിൽ ഒരു സൈഡ് സബ്ജക്റ്റായിട്ട് കൃഷി പറഞ്ഞു പോകുന്നുണ്ട്. കൃഷി മെയിൻ സബ്ജക്റ്റായിട്ട് സിനിമ ഉടൻ വരുന്നുണ്ടോ? അങ്ങനെ ഐഡിയ മനസ്സിലുണ്ടോ? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി സിനിമയെ ഉപയോഗിക്കാൻ പറ്റില്ല. നല്ലൊരു ആശയത്തിൻ്റെ അല്ലെങ്കിൽ നല്ലൊരു കഥാബീജത്തിനകത്ത് സ്വാഭാവികമായിട്ട് കൃഷി വരികയാണെങ്കിൽ മാത്രമേ അത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. എപ്പോഴെങ്കിലും അത് നടന്നേക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, ഉറപ്പില്ല. ഒരു ഒറ്റയാൾ പോരാട്ടം എന്നതിലുപരി കൂടുതൽ ഒരു മൂവ്മെൻ്റ് ആക്കി മാറ്റാനുള്ള എന്തെങ്കിലും ഒരു ഐഡിയ മനസ്സിലുണ്ടോ? എല്ലാവരുമായിട്ടും ഞാൻ ചർച്ച ചെയ്യാറുണ്ട്. കൃഷി പിന്നെ ഇപ്പം സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക് മാത്രമേ വ്യാപകമായ ഒരു തോതിൽ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെയുള്ള ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കൃഷിയുടെ ബ്രാൻഡ് അംബാസഡറായി സിനിമാക്കാർ വന്നതിൽ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ ഈ രംഗത്ത്? അത് തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഒരു ഇതേപോലെയുള്ള സിനിമയുടെ മേൽവിലാസമുള്ള ഒരാൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഒരു 100 പേര് കൂടുതലുണ്ടാവും. സാധാരണ ഒരാൾ പോകുന്നതിനേക്കാളും ഒരു 100 പേര് കൂടുതൽ അവിടെ തടിച്ചു കൂടും എന്ന് വിചാരിക്കാം. അപ്പോൾ ആ തടിച്ചു കൂടുന്നത് ആ ആൾക്കാരും കൂടി ഈ ഒരു സംഗതിയിലേക്ക് ശ്രദ്ധ തിരിക്കാൻ അത് വളരെ പ്രയോജനപ്പെടും. രണ്ട് മക്കളും സിനിമയിലാണ്, അവർക്ക് കൃഷിയിലൊക്കെ താല്പര്യമുണ്ടോ? ഇല്ല. അതായത് അതിന് പിന്നെ നമ്മൾ ഈ ഉപദേശിക്കുന്നതിൽ നമുക്ക് അർത്ഥമില്ല. പക്ഷേ അവരൊക്കെ നല്ല ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ ഇപ്പം ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം കർഷക ദിനത്തിൽ അഭിപ്രായം പങ്കുവെച്ചതിന്. താങ്കളുടെ വാക്കുകൾ ഏവർക്കും പ്രചോദനമാകട്ടെ. ഓക്കെ, താങ്ക്സ്.